അപരിചിതരായ ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കരുത്, ഉൾക്കൊള്ളരുത്, വിശ്വസിക്കരുത് എന്നാണ് പരമ്പരാഗതമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഹലോ, അറിയാത്ത ആളുകൾ അവർ പറഞ്ഞാലും കേൾക്കരുത് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ തൃശ്ശൂരിന്റെ ശരിക്ക സ്ലാങ്ങിൽ സംസാരിക്കും, നിങ്ങൾ കോഴിക്കോടൻ ശൈലിയിലത് ഉൾക്കൊള്ളണം. മനസ്സിലായോ? എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. പൊതുവെ നമ്മൾ നമസ്കാരം പറയുന്ന കാര്യത്തിൽ ബാക്കില്. സ്കൂളിൽ ഒരു ടീച്ചർ കടന്നു വന്നാൽ ഒരു ആരവത്തോടുകൂടി കുട്ടികൾ എണീറ്റിട്ട് പറയും, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ ആ വരുന്ന അതിഥിയോട് നമ്മുടെ വീട്ടിലെ കുട്ടികൾ നമസ്കാരം ചേച്ചി, ഗുഡ് ഈവനിങ് ആൻറ്റി എന്നൊക്കെ പറയാറുണ്ടോ? എത്ര സുന്ദരമായ നടക്കാത്ത കാര്യങ്ങൾ എന്ന് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ അല്ലേ? അതൊക്കെ ചെയ്യാം. ഞാൻ നിങ്ങളോട് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ, അസ്സലാം പറയുമ്പോൾ, അല്ലെങ്കിൽ അസ്സലാം അലൈക്കും പറയുമ്പോൾ, അല്ലെങ്കിൽ ഗുരുദ് എന്ന് പറയുമ്പോൾ, സശ്രീയകാൽ എന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു, ഞാൻ നിങ്ങളുമായിട്ട് ഒരു പാലം പണിയുന്നു, എനിക്ക് നിങ്ങളിലോട്ട് കടന്നു വരാം, നിങ്ങൾക്ക് എന്നിലോട്ട് കടന്നു വരാം. എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ പകുതി പ്രശ്നങ്ങൾ പറയാം. എന്നോട് ആരോഗ്യത്തെ കുറിച്ച് മാത്രം പറയാനാ പറഞ്ഞിരിക്കുന്നത്? എനിക്കൊരു ചെറിയ സമ്മാനം തന്നിട്ടുണ്ട്, കഴിഞ്ഞല്ലേ. ഇതിന്റെ മുകളില് കംപ്ലീറ്റ് ഹെൽത്ത് കാർഡ് ആണ്. കേരളക്കാരുടെ മൊത്തം ആരോഗ്യ സംരക്ഷകനായുള്ള ഡോക്ടർ രാജൻ സാറിന് ഞാൻ കൊടുക്കുക. ഇത് ശരിക്കും കഴുത്തിൽ അണിയാൻ ഏറ്റവും അർഹനായിട്ടുള്ള ആ രാജേന്ദ്രനാണ്. രാജ്യം കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് നമ്മളെ NCC-യില് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആൾക്കാരുണ്ട്. അവരെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് വരണം, അദ്ദേഹത്തിന്റെ കൈകളെ കിട്ടും. അത് തന്നെ കൃഷ്ണകുമാർ അല്ല, കൃഷ്ണകുമാർ ഉണ്ടോ? കൃഷ്ണകുമാർ വേണം സാർ, ഓടൂ. ഒരു കഥാ കൃഷ്ണകുമാർ സാർ നല്ലൊരു ചെറുപ്പക്കാരനെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ആർസിമിലാണ് അദ്ദേഹത്തിന് സന്തോഷം. കാരണം ഇൻകം ടാക്സിലൊക്കെ വലിയ ഓഫീസറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. പക്ഷെ സന്തോഷം എവിടെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഡോക്ടർ രാജൻ സാറെ ക്ഷണിച്ചു. പ്ലീസ് സാർ, നല്ല കഴിയടി. അടുത്ത ഗംഗാധരൻ ടീക്കെ, അദ്ദേഹം ഇവിടെ റെഡി ചെയ്തേക്കാം. ഗംഗാധരൻ ടീക്കെ സാറോടൊപ്പം. ശ്രീരാജ് കെ കുമാർ, ശ്രീരാജ് പ്ലീസ്. അതെ, അച്ഛനും മോനും NCC എടുത്തിരിക്കാൻ നോക്കൂ. വേലായുധൻ PP സാർ, വേലായുധൻ PP ആണ്. എല്ലാരും ഒന്ന് ഒരുമിച്ച് വന്നോളൂ. നല്ലൊരു കൈയാണ് അവർ. താങ്ക് യു. ജയാസ്യം. എല്ലാവർക്കും ആരോഗ്യം കിട്ടിയില്ലേ? അപ്പൊ വളരെ സന്തോഷം. നമുക്ക് RCM-ല് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഒന്ന് ഹെൽത്ത്, രണ്ടാമത്തെ എന്താ? വെൽത്ത്. ഹെൽത്ത് ഫുള്ളായിട്ട് വേണം. ആളുകൾ എല്ലാവരും ഒന്ന് കൈവന്നിച്ചേ, എനിക്ക് നല്ല ആരോഗ്യം വേണം. ഞാൻ സാറെ ഫുള്ളായിട്ടാ. ഇന്നത്തെ സെഷനിലൂടെ ആരോഗ്യപരമായി ഉയരാൻ വേണ്ടിയുള്ള കുറച്ചധികം പോയിന്റ്സ് എനിക്ക് കിട്ടി എന്ന് ഉറപ്പുള്ള ആൾക്കാരെ ഒന്ന് കൈവന്നിച്ചേ. വെരി ഗുഡ്, വെരി ഗുഡ്, ഫുള്ള് റിസൾട്ട് ആണ്. അപ്പൊ രാജൻ സാറിന് വേണ്ടി ആകാശത്തിൽ ഒരു കൈയടി കൊടുത്ത മോളിൽ പോളി. താങ്ക് യു. ഇനി കുറച്ച് ഇത് വേണം എന്ന് നല്ലോണം വേണം ആൾക്കാർ മോളൊന്ന് കൈകടിച്ച. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു സംഭവമാണ് മാസ്റ്റർ കോപ്പി ടു ഡയമണ്ട് എന്നുള്ളൊരു സാധനമാണ് ഞാൻ ചെയ്തത്. എന്താണ് മാസ്റ്റർ കോപ്പി? ഈ പ്രസ്ഥാനത്തിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത് കാണിക്കണം എന്ന് പറയും. നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ പോകുന്നില്ല, നമ്മൾ ചെയ്യുന്നത് മാത്രമേ ആളുകൾ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത. അപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ടീമിനകത്ത് തന്നെ ആളുകൾക്ക് ആരോഗ്യം കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ടീമിന് സമ്പത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു മാസ്റ്റർ കോപ്പി ആവണം എന്നാണ് പറയുക. മാസ്റ്റർ കോപ്പി എന്ന് പറഞ്ഞാൽ ഇതെന്താ സാധനം? ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അല്ലേ? അതെ. ഇതിന്റെ അകത്തു നിന്ന് നമുക്ക് നല്ല കോപ്പി കിട്ടണമെങ്കിൽ ഇതിന്റെ മുകളിൽ വെക്കുന്ന കോപ്പിക്ക് എന്താ പറയാ? മാസ്റ്റർ കോപ്പി. അപ്പൊ യുവർ ടീം ഈസ് വാട്ട് യു ആർ. നിങ്ങൾ എന്താണോ അതായിരിക്കും നിങ്ങളെ ടീം. ഇപ്പൊ ചെറിയ ആളുകൾ പറയും, എന്റെ കൂടെ വന്ന ആൾക്കാരൊന്നും ശരിയില്ല, എന്റെ മുകളിലുള്ള ആൾക്കാർ ശരിയില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ടോ?
ആക്ച്വലി എന്താണ് ശരിയില്ലാത്തത്? മാസ്റ്റർ കോപ്പിക്കാണ് പ്രശ്നം. അപ്പൊ മാസ്റ്റർ കോപ്പി ശരിയാവുകയാണെങ്കിൽ നമുക്ക് ശരിയാവും. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ആളുകളെ ഇന്ന് വലിയ ലെവലിലേക്ക് മാറ്റി ട്രെയിൻ ചെയ്ത് നമ്മളെ കൂടെ തോളോട് തോള് ചേർന്ന വെയ്റ്റ് ലീഡർ ഹേമന്ത് കുമാർ സാറിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. പ്ലീസ് സാർ. ജി ആർ സി എം ഡോക്ടറെ കേട്ടു, സുരിസാറിനെ കേട്ടു, സുരിസാറിനെ കേട്ടു, എല്ലാം കേട്ടില്ലേ? ഹാപ്പി ആണോ? ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഈ ലൈഫില് നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു സൗഭാഗ്യമാണ് ആർ സി എം. ഒരു വണ്ടർഫുൾ ബിസിനസ്, ബ്യൂട്ടിഫുൾ ബിസിനസ്. 17 വർഷക്കാലമായി ഞാൻ ജീവിക്കുന്നു. ഒന്നും നഷ്ടപ്പെടാനില്ല, നേടാൻ ഒത്തിരി ഒത്തിരി ഉണ്ട്. രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, ഡിസേർവ് ആൻഡ് ഡ്രീം. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ഈ ബിസിനസ്സിന് വേണ്ടുന്ന ഫ്യൂവൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും ഇട്ടിച്ച് പോവാം, എപ്പോ വേണമെങ്കിൽ നിർത്തി പോവാം. പക്ഷെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ അതിൽ അത് നേടാൻ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആശയം. അത് യൂസ് ചെയ്യുക. തൽക്കാലം ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. താങ്ക് യു ജയ ആശയം. അപ്പൊ എന്തായാലും നമുക്ക് സീസാറിനെയും ഹേമന്ത് സാറിനെയും ഒക്കെ വെച്ചിട്ട് ഒരു വേറെ ഒരു ദിവസം വെക്കാം. വളരെ ഞാൻ ക്ഷമാപണം ചോദിക്കുന്നത്, കാരണം ഹേമന്ത് സാറിനൊക്കെ കേട്ടിട്ട് ഒരു ഞാൻ എന്തെങ്കിലും ഒരു 5 മിനിറ്റും കൂടെ പറയുന്ന വിചാരിച്ചിരുന്നു. പക്ഷെ പേടിക്കണ്ട, ഹേമന്ത് സാർ നമ്മുടെ കൂടെ ഉണ്ട്, ഇങ്ങക്ക് ധാരാളം കിട്ടും. യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ട്, സൂമിലുണ്ട്, അതൊക്കെ ഒന്ന് ഇടയ്ക്ക് കേൾക്കുക. ഓക്കെ, നമ്മള് ഇന്ന് മറ്റു കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ല, നമ്മള് ടൈം കാരണം നമ്മൾ ആ സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മളെ ഇന്ന് പങ്കെടുത്ത ഹേമന്ത് സാറിനും സി സാറിനും സുരി സാറിനും പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ഡോക്ടർ രാജൻ സാറിനെ ഒക്കെ ഒരിക്കൽ കൂടി ഇന്നത്തെ മീറ്റിംഗിൽ ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ ഇന്നത്തെ ഈ നമ്മുടെ ഈ മീറ്റിംഗിന്റെ ഹോസ്റ്റ്, കാരണം പിന്നിലിരുന്ന് നമ്മളൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റ് എമറാൾഡ് നമ്മുടെ വേണു സാറാണ്, അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി. ഓക്കെ, പിന്നെ നിങ്ങൾ വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു കൈയടിച്ച് നമുക്ക് ഇന്ന് ഇവിടെ ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ നിങ്ങൾക്ക് വലിയ വലിയ സക്സസ് ഉണ്ടാവട്ടെ. ജയാസ്യം ഗുണാസ്യം. നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ വൈകിട്ട് ചെയ്യുന്നു.